ഒരു കെട്ടിടത്തിൻ്റെ പ്ലാനിൽ അല്ലെ ഘടനയിൽ ജനാലുകളുടെയും വാതിലുകളുടെയും സ്ഥാനത്തിൻ്റെ കൃത്യതയെക്കുറിച്ച് നമ്മൾ ഒരിക്കലും നമ്മൾ ബോധവാന്മാരല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു പക്ഷേ കെട്ടിടത്തിൻ്റെ പ്രയോജനക്ഷമത, ഉപയോഗക്ഷമത ഏറ്റവും കൂടുതൽ നിർണായകമായിട്ട് അടയാളപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ് ജനാലുകളുടെയും വാതിലുകളുടെയും കൃത്യമായ സ്ഥാനം നിർണയിക്കൽ എന്ന് ഒരു വാസ്തുശില്പി എന്ന രീതിയിൽ എനിക്ക് ഏറ്റുപറയാൻ കഴിയും. യഥേഷ്ടമായിട്ടുള്ള വായുവിൻ്റെയും കാറ്റിൻ്റെയും സഞ്ചാരത്തിൻ്റെ വഴികൾ തുറന്നിടുക എന്നുള്ളതാണ്. വാതിലുകൾക്കും ജനാലുകൾക്കും ധർമ്മം എന്താണ്? വാതിലുകളിലും ജനാലുകളും നമ്മുടെ വീട്ടിൽ വന്നിരുന്ന് തീർച്ചയായിട്ടും കാറ്റിൻ്റെയും വെളിച്ചത്തിൻ്റെയും വഴികൾക്ക് വേണ്ടിയാണ് നമ്മൾ ജനാലുകളും വാതിലുകളും എപ്പോഴും രൂപകൽപ്പന ചെയ്യുന്നത്. വാതിലുകളെ സംബന്ധിച്ചോളം പ്രത്യക്ഷമായ രണ്ട് ധർമ്മങ്ങളുണ്ട്. എന്താണ്? സുരക്ഷിതത്വം ഒരു കാരണം, ഈ സ്വകാര്യത മറ്റു കാരണം. നമ്മുടെ വീടിനകത്തുള്ള മുറികളുടെ വാതിലുകളുടെ രൂപകൽപ്പനയിൽ ഒരു പക്ഷേ സ്വകാര്യത മാത്രം മതി എന്ന പക്ഷക്കാരനാണ് ഞാൻ. സുരക്ഷിതത്വം പ്രശ്നമല്ല, സുരക്ഷിതത്വം ഏറ്റവും പ്രശ്നമായിട്ടുള്ള വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങുന്ന വാതിലുകൾ, അടുക്കളയിൽ നിന്ന് വെളിയിലിറങ്ങുന്ന വാതിൽ, അതുപോലെ മുൻവശത്തെ സ്വീകരണ മുറിയിലേക്ക് ഇറങ്ങുന്ന വാതിലൊക്കെയാണ്, അല്ലെ ബാൽക്കണിയിലേക്ക് ഇറങ്ങുന്ന വാതിൽ, മുകളിലത്തെ ടെറസിലേക്ക് ഇറങ്ങുന്ന വാതിൽ, അങ്ങനെ ആ വാതിലുകൾക്ക് തീർച്ചയായിട്ടും സുരക്ഷിതത്വം വേണം. അപ്പം രണ്ട് കാരണങ്ങൾ, സുരക്ഷിതത്വം, സ്വകാര്യത. സ്വകാര്യത മാത്രം കണക്കാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീടിൻ്റെ വാതിലുകളുടെ ഈ ധാരണ, അതിൻ്റെ രൂപകൽപ്പനയൊക്കെ ഒരുപാട് വ്യത്യാസം വരും. ജനാലുകളുടെ രൂപകൽപ്പനയിൽ നമ്മളൊരു പുത്തൻ ജനാലയും കൂടി ഉൾപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ടോയ്ലറ്റുകളിൽ, ടോയ്ലറ്റുകളിലെ വെൻറ്റിലേറ്റർ എന്നുള്ള വാക്ക് കളഞ്ഞിട്ട് ചെറിയ ജനാലയായിട്ട് രൂപകൽപ്പന ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുക. അപ്പം അടുക്കളയിലെ ജനാല, അതുപോലെ ടോയ്ലറ്റിലെ ജനാല, കൊച്ചു ജനാലകൾ, നമ്മുടെ ഈ കിടപ്പുമുറികളിലെയും നമ്മുടെ ശുചീകരണമുറി ജനാലകൾ, ഇതിനൊക്കെ പലതരം രൂപകൽപ്പനകളാണ് എന്ന് ഇത് പ്രത്യക്ഷമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും.